നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സിവിൽ സർവീസ് പഠനത്തിന്റെ അല്ലെങ്കിൽ പ്രിപ്പറേഷന്റെ ചിലവിനെ പറ്റിയാണ്. സിവിൽ സർവീസ് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതുവാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് എന്ത് കോസ്റ്റ് വരും, ഹയസ്റ്റ് കോസ്റ്റ് എന്ത് വരും എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. നമ്മുടെ യൂസർ ഡിമാൻഡഡ് വീഡിയോ ആണ്. ഒരുപാട് പേര് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന സുഹൃത്തുക്കൾ ഞങ്ങളുടെ ഇൻസ്റ്റാ ID ഫോളോ ചെയ്യുക. ഇന്ത്യ മജിസ്റ്റർ എന്ന് തന്നെയാണ് ഡിസ്പ്ലേയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ചെയ്യാനായിട്ട് മറന്നു പോകരുത്. നമ്മൾ ഈ ഒരു കണ്ടന്റിലേക്ക് വരുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ ആദ്യം നോക്കിയിട്ട് പിന്നെ ഒരു കോസ്റ്റ്ലെസ് മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ഏറ്റവും ഒരു ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു കോസ്റ്റ് വരുന്നതെന്ന് പറയുന്നത് ഡൽഹിയിൽ പോയി പഠിക്കുന്നവർക്കാണ്. അപ്പോൾ അവിടെ പഠന ചെലവ് വരുന്നുണ്ട്. നിങ്ങളുടെ താമസം, മറ്റുള്ള കാര്യങ്ങൾ, ട്രാൻസ്പോർട്ടേഷൻ, ഫുഡ്, മറ്റു കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് എന്ത് കോസ്റ്റ് ആവുമെന്ന് ഒന്ന് ബെയറായിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ തരാം. പ്രോമിനന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രീമിയം എന്ന് പറയുന്ന ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അപ്പോൾ അവരുടെ ഒരു വർഷത്തെ GS കോഴ്സ്, പ്രിലിംസ് ആൻഡ് മെയിൻസ് അല്ലെങ്കിൽ PCM എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ ചാർജസ് എന്ന് പറയുന്നത് വളരെയധികം വേരി ചെയ്തിട്ടുള്ള റേറ്റ് ആണ്. 160,000 മുതൽ 2.5 ലക്ഷം വരെയാണ് ഫീസ് മാത്രമായിട്ട് വരുന്നത്. അതുപോലെ അവിടുത്തെ ഒരു PG പെയിൻ ഗസ്റ്റ് താമസവും മറ്റുമൊക്കെ ഏകദേശം ഒരു 7,000-10,000 ഇടയിലായിരിക്കും പെർ മന്ത് നിങ്ങൾക്ക് കോസ്റ്റ് വരുന്നത്. ഫുഡിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഫുഡ് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ അഫോർഡബിൾ ആയിട്ട് കിട്ടും. എന്നാൽ സൗത്ത് ഇന്ത്യൻ ഫുഡാണ് നോക്കുന്നതെങ്കിൽ അത് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും, നിങ്ങൾക്ക് കണ്ടെത്താനും ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് വളരെ കുറവാണ്. അതൊരു യൂണിയൻ ടെറിട്ടറി ആയതുകൊണ്ട് തന്നെ കോസ്റ്റ് വളരെ കുറവാണ് ട്രാൻസ്പോർട്ടേഷന്റെ കാര്യത്തിൽ. അതുപോലെ മെട്രോയും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാനും പറ്റും. അപ്പൊ ഇതാണ് ഡൽഹിയിലെ ഒരു കോസ്റ്റ് വരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് ചോദിച്ചത് 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചെലവ് വരുമോ എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിന്റെ ഒരു ഹയസ്റ്റ് വേർഷനാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അവിടെ റേറ്റ് കൂട്ടാനൊക്കെ ഒരുപാട് വഴികളുണ്ട്. നിങ്ങളൊരു പോഷ ഏരിയയിൽ പോയി താമസിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ റേറ്റ് അല്ലെങ്കിൽ റെന്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് കൂടും. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റുകൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റേറ്റ് കൂട്ടും. അങ്ങനെ റേറ്റ് കൂട്ടാൻ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഡൽഹിയിൽ അല്ലെങ്കിൽ ഒരു ഹൈ കോസ്റ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഇനി ഒത്തിരി ഓൺലൈൻ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ നിങ്ങളുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ കാസർഗോഡോ അല്ലെങ്കിൽ കണ്ണൂരോ തൃശ്ശൂരോ എറണാകുളമോ തിരുവനന്തപുരമോ അല്ലെങ്കിൽ ഇതൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും അക്കാഡമിയിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ അക്കാഡമിയിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു കോസ്റ്റിനെ പറ്റി അറിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ സ്ഥലത്തുനിന്ന് മാറിയാണ് താമസിക്കുന്നതെങ്കിൽ അഫ്കോഴ്സ് അവിടെ ഫുഡിന്റെയും ട്രാവലിന്റെയും നിങ്ങളുടെ താമസത്തിന്റെ ഒക്കെ എക്സ്ട്രാ എലമെന്റ് കൂടി അവിടെ ആഡാകും എന്നുള്ള കാര്യം കൂടി ഓർക്കുക. വളരെ ലീസ്റ്റ് ആയിട്ട് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ പേര് സെൽഫ് സ്റ്റഡി ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വിജയിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അഫ്കോഴ്സ് വിജയിക്കാൻ പറ്റും. കാര്യം നിങ്ങൾ അക്കാഡമിയിൽ പഠിച്ചാലും ഓൺലൈൻ ട്യൂട്ടറിംഗ് എടുത്താലും എന്ത് തന്നെയായാലും അഫ്കോഴ്സ് നിങ്ങളുടെ ഒരു സെൽഫ് സ്റ്റഡി എത്രത്തോളം വിജയിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ ഒരു എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ സെൽഫ് സ്റ്റഡി എന്ത് തന്നെയായാലും സെൽഫ് സ്റ്റഡി ഉണ്ടായേ പറ്റത്തുള്ളൂ. അപ്പൊ സെൽഫ് സ്റ്റഡി മാത്രം ചെയ്തുകൊണ്ട് വിജയിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരോട് പറ്റും. പക്ഷേ അസസ്മെന്റിന്റെ കാര്യത്തിലും മെന്ററിംഗിന്റെ കാര്യത്തിലും അത്യാവശ്യം ഡൗട്ട് ക്ലിയറിംഗിന്റെ കാര്യത്തിലും നിങ്ങൾ എന്തെങ്കിലും ഒരു പ്ലാൻ കൂടി ഉണ്ടാക്കി വെക്കണം എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറ്റും. ഈ ഒരു അസസ്മെന്റിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഒത്തിരി അക്കാദമീസും ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒക്കെ തന്നെ ടെസ്റ്റ് സീരീസുകൾ റൺ ചെയ്യുന്നുണ്ട്, പ്രിലിംസിന്റെ മെയിൻസിന്റെയും സെപ്പറേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ആയിട്ടും. അപ്പോൾ അതിലേതെങ്കിലും ആക്സസ് ചെയ്തുകൊണ്ട് കൂടുതൽ നിങ്ങൾക്ക് അസസ്മെന്റ് ഭാഗത്തോട് വരാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി സെൽഫ് സ്റ്റഡി ചെയ്യുന്നവർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഡിവൈസ് വിത്ത് എ പ്രോപ്പർ ഇന്റർനെറ്റ് കണക്ഷൻ. ഒരു പ്രോപ്പർ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം സമയം അതിൽ കളയാനില്ല. കാര്യം സെൽഫ് സ്റ്റഡി ഓപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യമേ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു കാര്യം ടൈമാണ്. കാര്യം ഒന്നുകിൽ നിങ്ങൾ മണി സ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യുക, ഏതെങ്കിലും ഒന്ന് സ്പെൻഡ് ചെയ്യാതെ നിങ്ങൾക്ക് അതിൽ വിജയിക്കാൻ സാധിക്കില്ല. അപ്പോൾ പ്രോപ്പർ ഇന്റർനെറ്റ് കണക്ഷനോട് കൂടിയ ഒരു ഡിവൈസ്, ഏറ്റവും ലീസ്റ്റ് ആയിട്ട് ഒരു മൊബൈൽ ഡിവൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പക്ഷെ മൊബൈലും മറ്റുമൊക്കെ കണ്ണിന് ഒരുപാട് സ്ട്രെയിൻ കൊടുക്കുന്നുണ്ട്. അഫ്കോഴ്സ് നിങ്ങൾക്ക് ഒരു ടാബ്ലറ്റോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി കൺവീനിയന്റ് ആയിരിക്കും. ഞാൻ കൺവീനിയന്റ് സൈഡാണ് പറഞ്ഞത്. മൊബൈൽ നോക്കി പഠിച്ചുകൊണ്ട് നിങ്ങൾ ജയിക്കില്ല അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകുന്നു യാതൊരു അർത്ഥവുമില്ല. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബുക്സും മറ്റൊക്കെ റെഫർ ചെയ്യാനായിട്ട് നല്ലൊരു ലൈബ്രറി മെമ്പർഷിപ്പ് ആവശ്യമാണ്.
ലൈബ്രറി മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, അവിടെ സിവിൽ സർവീസിന്റെ ബുക്കുകൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ അങ്ങനൊരു ലൈബ്രറി നിങ്ങളുടെ പരിസരത്തോ നിങ്ങൾക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തോ ഉണ്ടെങ്കിൽ അവിടെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു മെമ്പർഷിപ്പ് എടുക്കുക. ഏറ്റവും കൂടുതൽ ബുക്സും മറ്റൊക്കെ റെഫർ ചെയ്യേണ്ടത് സിവിൽ സർവീസിന്റെ പഠനത്തിന് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അടുത്ത് ഏറ്റവും ഏകാഗ്രമായിട്ട് നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സ്പേസ്, അത് വളരെ ചെറിയൊരു സ്പേസ് മതി. അത്യാവശ്യം ഒരു ഡെസ്കും അതുപോലെ ഒരു അത്യാവശ്യം കംഫർട്ട് ആയി ഇരിക്കുന്ന ഒരു കസേര ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനൊരു എൻവയോൺമെന്റ് കൂടി ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞു, ഏറ്റവും കൂടുതൽ റിസർച്ച് ഓറിയന്റഡ് പഠിച്ചാൽ മാത്രമേ സെൽഫ് സ്റ്റഡി വിജയത്തിലോട്ട് എത്തത്തുള്ളൂ. അപ്പോൾ സെൽഫ് സ്റ്റഡി വിജയത്തിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നാം മാത്രമായിട്ടുള്ള സമയമാണ് നിങ്ങൾ ഇതിൽ അലോക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊന്ന് റീതിങ്ക് ചെയ്യുക. ഒഫ്കോഴ്സ് ചെറിയൊരു കോഴ്സിലെങ്കിലും എവിടെയെങ്കിലും ഒന്ന് ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ സെൽഫ് സ്റ്റഡി കൂടി കൊണ്ടുപോകുക. അല്ല, ഒരു മുഴുവൻ സമയം ഡിഗ്രി കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് സമയം നിങ്ങൾ ഇതിന് സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ഒഫ്കോഴ്സ് നിൽക്കാൻ ഡുവേ സെൽഫ് സ്റ്റഡിനോട് പ്രോബ്ലം അല്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇന്റർനെറ്റ് കണക്ഷൻ വിത്ത് എ പ്രോപ്പർ ഡിവൈസ് ആൻഡ് അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ലൈബ്രറി ആക്സസ്. ഒരു യൂണിവേഴ്സിറ്റി ലൈബ്രറിയോ അല്ലെങ്കിൽ ഒരു സെൻട്രൽ ലൈബ്രറിയോ ഒക്കെ ആക്സസ് ഉണ്ടെങ്കിൽ വേറെ ഒന്നും ആലോചിക്കേണ്ടതില്ല. ദെൻ അടുത്ത് വരുന്നതെന്ന് പറയുന്നത് പുതിയ ബുക്സുകളാണ് നിങ്ങൾ ഇതിനുവേണ്ടി പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ പോലും ഏകദേശം ഒരു 7,000 രൂപയ്ക്ക് അകത്ത് നിങ്ങൾക്ക് പ്രിലിംസിനും മെയിൻസിനും വേണ്ടിയിട്ടുള്ള ബുക്സ് എല്ലാം പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെയും ശ്രദ്ധിക്കേണ്ടത് ഒരു ബുക്ക് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ബുക്കിനെ പറ്റി നല്ല രീതിയിലുള്ള അണ്ടർസ്റ്റാൻഡിങ് എടുക്കുക. അവർ കൂടുതൽ പേര് റെഫർ ചെയ്ത ഒരു ബുക്കാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് തെറ്റ് പറ്റില്ല. അല്ലെങ്കിൽ ഒരു ബുക്ക് വാങ്ങിച്ചതിന് ശേഷം അത് വായിച്ചിട്ട് നിങ്ങൾക്ക് കണ്ടന്റ് ഒന്നും അബ്സോർബ് ചെയ്യാൻ പറ്റുന്നില്ല, വേറൊരു ബുക്കിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതൊരു അൺനെസസറി എക്സ്പെൻസ് ആയിരിക്കും. അതുപോലെ എല്ലാ ബുക്കും കൂടി ഒരുമിച്ച് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഒന്നോ രണ്ടോ സബ്ജക്റ്റിന്റെ ബുക്ക് മാത്രം പർച്ചേസ് ചെയ്ത് അത് വായിച്ച് ഏകദേശം തീരുന്ന സമയത്ത് നിങ്ങൾക്ക് അടുത്ത് പർച്ചേസ് ചെയ്യാം. അങ്ങനെ ഒരു കാര്യം പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇന്റർനെറ്റ് ആക്സസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ന്യൂസ് പേപ്പറും മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല. ചില മാഗസിൻ ഒക്കെ തന്നെ നമുക്ക് ആവശ്യമാണ്, പക്ഷെ അതെല്ലാം തന്നെ നമുക്ക് ഇന്റർനെറ്റിൽ ലഭ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിന്റെ ഡീറ്റെയിലോടെ ഞാൻ കൂടുതൽ പോകുന്നില്ല. കറണ്ട് അഫയേഴ്സ് ക്രാക്കിങ്ങിനോട് ബന്ധപ്പെട്ട വീഡിയോസും മറ്റും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഏകദേശം മനസ്സിലാവും എങ്ങനെ പോർട്ടലിലൂടെ അല്ലെങ്കിൽ എങ്ങനെ മാഗസിനിലൂടെ പഠിക്കണമെന്ന് വ്യക്തമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോസ്റ്റിനെ പറ്റിയുള്ളൊരു ധാരണ, ഏകദേശം ധാരണ കിട്ടി എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഓരോ വ്യക്തി അല്ലെങ്കിൽ ഓരോ ആസ്പിരന്റ് അവരുടെ ഒരു കപ്പാസിറ്റി അനുസരിച്ച് അവരുടെ ഒരു ടൈം അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എത്രത്തോളം കോസ്റ്റ് ഇതിന് വരും എന്നുള്ള കാര്യം. ഇനി ഇന്ത്യ ബെസ്റ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഓൺലൈൻ ക്ലാസ്സസ് ആണ് നടത്തുന്നത്. ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സുകൾ മാത്രമല്ല ടെസ്റ്റ് സീരീസും അതുപോലെ റൈറ്റിംഗ് ആസ്പെക്ടുകളും ഒക്കെ വരുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ്. ഒത്തിരി കണ്ടന്റ് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഇൻഫോർമേഷൻ കൂടുതലൊക്കെ അറിയാനായിട്ട് ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, കോൾ ചെയ്യുക, അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യുക, ടെലഗ്രാം സിഗ്നൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ വരുന്ന 8 ഓഗസ്റ്റ് 2021 11 മണിക്ക് സൺഡേ ആണെന്ന് അന്നൊരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഹൗ ടു ലേൺ ആൻഡ് സക്സസ് സിവിൽ സർവീസ് എക്സാമിനേഷൻ ആണ് അതിന്റെ ടോപ്പിക്. അപ്പോൾ ആ ഒരു കണ്ടന്റ് അറിയണമെന്ന് ആഗ്രഹമുള്ളവർ, എസ്പെഷ്യലി നിങ്ങളൊരു ഫ്രഷ് ആണെങ്കിൽ അല്ലെങ്കിൽ പുതിയ ഉദ്യോഗാർത്ഥികളാണ്, നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ക്വറീസ് ഉണ്ട്, അത് ക്ലിയർ ചെയ്യാൻ പറ്റാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഒരുവിധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും സിവിൽ സർവീസിന്റെ പ്രിലിംസ് മെയിൻസും ഇന്റർവ്യൂ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മളതിൽ ഡിസ്കസ് ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ ക്വറീസും മറ്റു കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഒരുപാട് ക്വറീസിന്റെ അല്ലെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻ്റെ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് അവൈൽ ചെയ്ത് കിട്ടും. അപ്പോൾ മറന്നു പോകണ്ട, ഞങ്ങളുടെ ഒരു വെബിനാർ രജിസ്റ്റർ ചെയ്യേണ്ടത് അതിന്റെ ലിങ്ക് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷനിലെ ആദ്യത്തെ ലിങ്കാണ്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻഫോർമേഷൻ കിട്ടും, അല്ലെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ്. അപ്പോൾ കോസ്റ്റിനെ പറ്റിയുള്ള ഒരു ധാരണ കിട്ടിയെന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ദിസ് ഇസ് അഖിൽ സൈനിങ് ഓഫ് ഫ്രം ഇന്ത്യ രജിസ്റ്റർ. ഗുഡ് ബൈ.